വിവാഹ വീടുകളിലെ ഭക്ഷ്യവിഷബാധയിൽ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഭക്ഷണം തയ്യാറാക്കുന്ന ഇടങ്ങളിൽ പരിശോധന വ്യാപിപ്പിച്ചു. കാറ്ററിംഗ് യൂണിറ്റുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സാമ്പിൾ രണ്ട് ദിവസം ഫ്രീസറിൽ സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. ലൈസൻസ് ഇല്ലാത്ത കാറ്ററിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കാറ്ററിംഗ് അസോസിയേഷൻ രംഗത്ത് വന്നു. കോഴിക്കോട് ജില്ലയിൽ ലൈസൻസുള്ള 80 കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവ 3 ഇരട്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം നരിക്കുനിയിൽ 2.5 വയസ്സുള്ള കുട്ടി മരിച്ചതും അംഗീകാരമില്ലാത്ത കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയിലൂടെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ പരിശോധന കാര്യക്ഷമമാക്കിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. കാറ്ററിംഗ് യൂണിറ്റുകൾ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുവിന്റെ സാമ്പിളുകൾ സീൽ ചെയ്ത പാക്കറ്റിൽ ഫ്രീസറിൽ 2 ദിവസം സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉത്തരവിട്ടു. എല്ലാ കാറ്ററേഴ്സും അവർ ഒരു 2 ദിവസമെങ്കിലും അവർ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കുന്നത് അത് സെർവ് ചെയ്യുന്നത് അതിന്റെ ഒരു സാമ്പിൾ വൃത്തിയുള്ള കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശം സാറ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നടപ്പിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കാറ്ററിംഗ് അസോസിയേഷനും രംഗത്തെത്തി. നിയന്ത്രിക്കേണ്ടത് കള്ള നാണയങ്ങളെയാണ്. ഒരുപക്ഷെ ഒരു അവരുടെ വീടിന് പുറത്ത് ഒരു ദാർപോളിൻ വലിച്ചു കെട്ടി അവരുടെ ഉപജീവന മാർഗമായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ഉപജീവന മാർഗമാണെങ്കിലും ഒന്നെങ്കിൽ അവർ ലൈസൻസ് എടുക്കണം, അതല്ലെങ്കിൽ FSSI രജിസ്ട്രേഷൻ എങ്കിലും എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ജില്ലയിലെ എല്ലാ കാറ്ററിംഗ് യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി ഭക്ഷ്യസുരക്ഷാ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. News 18 കോഴിക്കോട്.